പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരെയും എയർ ഹോം ടെക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ടോർച്ചാണ്. ഈ ടോർച്ചിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഈ സ്വിച്ച് വരുന്നുണ്ടല്ലോ, ഈ സ്വിച്ച് കംപ്ലൈൻ്റ് ആണ്. എന്നാൽ സ്വിച്ച് കംപ്ലൈൻ്റ് ആയിട്ടില്ല. ഇതിൻ്റെ ഈ സ്വിച്ചിൻ്റെ മുകളിലേക്ക് തള്ളി നിൽക്കുന്ന ആ ക്യാപ്പാണ് പോയിട്ടുള്ളത്. അത് ഈ കൊച്ചുകുട്ടികളൊക്കെ ഇങ്ങനെ കടിച്ച് ഇങ്ങനെ വേർപെടുത്തി കളയാറുണ്ട്. കുട്ടികൾ എടുത്ത് കളിക്കുമ്പോൾ അവരുടെ കയ്യിൽ കിട്ടിയാൽ ആദ്യം തന്നെ ഈ സ്വിച്ചിൻ്റെ ക്യാപ്പ് കടിച്ച് പുറത്തേക്ക് കളയും. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ടോർച്ച് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. കാണുന്നുണ്ടോ? അപ്പം നമ്മൾ അത് സ്വിച്ച് കംപ്ലൈൻ്റ് ഉണ്ടോ എന്നുകൂടെ നമുക്കറിയാം. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് എന്തെങ്കിലും ഇതുപോലെ ഒരു കൂർത്ത എന്തെങ്കിലും വെച്ചേ നമുക്കത് സ്വിച്ച് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്യാൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ക്യാപ്പ് എങ്ങനെ ഇതിൽ സെറ്റ് ചെയ്യാമെന്നാണ്. ഇതിൽ നിന്ന് പുറത്തു പോയ അല്ലെങ്കിൽ കളഞ്ഞ ആ ക്യാപ്പ് എങ്ങനെ ഇതിലേക്ക് സെറ്റ് ചെയ്യാം. അത് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിത് കഴിക്കേണ്ടതായിട്ട് വരും. അഴിച്ച് ഇതിൻ്റെ പാർട്സ് എല്ലാം പുറത്തേക്ക് എടുത്തതിന് ശേഷമാണ് ആ ബോഡിയിലേക്ക് ഉള്ളിൽ നിന്നാണ് അത് ആ ക്യാപ്പ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് അത് സെറ്റ് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുകയും നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ടോർച്ച് അയച്ച് അത് ക്യാപ്പ് മാറ്റുന്നത് എങ്ങനെയെന്നുള്ള നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ പ്രിയമുള്ളവരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ്, ഇവിടെയാണ് ആ നോബ് വരുന്നത്. ആ നോബാണ് ഇതിൽ നിന്ന് പോയിരിക്കുന്നത്. അതെങ്ങനെ ഇടാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ്, ഇങ്ങനെയാണ് ആ നോബ് ഉണ്ടാകുന്നത്. അത് ഉള്ളിൽ നിന്നാണ് വരിക. ഓക്കെ, നമുക്ക് ഒരു പുതിയ നോബ് ഇതിലേക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് ഇത് വർക്കിംഗ് ആണോ എന്ന് നോക്കാം. ഓക്കെ, വർക്കിംഗ് ആണ്. സ്വിച്ചിന് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്തതിൻ്റെ പേരിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് നമ്മൾ സ്വിച്ച് പ്രസ് ചെയ്യാൻ സൗകര്യത്തിനൊരു നോബാണ് അതിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുക. അപ്പോൾ ആ നോബ് എങ്ങനെ സെറ്റ് ചെയ്യാം, അപ്പോൾ അതിനെ നമുക്ക് ഇതഴിക്കാം ആദ്യം തന്നെ. അടുത്തായിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഭാഗം നമ്മൾ പുറത്തേക്ക് എടുക്കണം. അതിനായിട്ട് എൻ്റെ ഉൾഭാഗത്തായിട്ട് ഒരു റിങ് കാണാൻ സാധിക്കും. റിങ്ങിൻ്റെ രണ്ട് സൈഡിലും ഒരു ചെറിയ ഒരു പഞ്ചിങ് മാതിരി കാണാൻ സാധിക്കും. അതാണ് ഇത് കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതാണ് നമ്മൾ അഴിക്കേണ്ടത്. അത് ത്രെഡാണത്, റിങ് ത്രെഡ് രൂപത്തിലുള്ള റിങ്ങാണ്. അത് ഇതുപോലെ രണ്ട് ഭാഗവും കൂർത്ത എന്തെങ്കിലും ഒരു ആയുധം കൊണ്ട് നമുക്ക് തിരിച്ചു കഴിഞ്ഞാൽ അത് അഴിച്ചെടുക്കാവുന്നതാണ്. അതാണ് ആ റിങ്. ഇനി നമുക്കത് പിന്നിൽ നിന്നൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഉള്ളിലുള്ള സ്വിച്ച് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്ന ഭാഗം ഇതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉള്ളിലത്തെ ടോർച്ചിൻ്റെ ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതാണ് പുതിയൊരു നോബ്, ക്യാപ്പ് എന്നൊക്കെ പറയും. അപ്പോൾ ഇത് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ആദ്യം തന്നെ അത് ഫ്രീ ആയിട്ട് കയറുന്നുണ്ടോ എന്ന് നോക്കണം. ടൈറ്റ് ആവാൻ പാടില്ല അത്. അപ്പോൾ ഇതുപോലെ നമ്മൾ വിരലിൽ വെച്ച് ഉള്ളിലേക്കൊന്ന് തള്ളി വെച്ചാൽ മതിയാവും. തള്ളി വെച്ച് പുറത്തേക്ക് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് വയ്ക്കുക ഇതേപോലെ. വളരെ ചെറിയ വിലയിൽ കിട്ടുന്ന ഒരു 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 പാർട്സാണത്. അതിനുശേഷം ഇത് നമ്മൾ ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്യുമ്പോൾ ആ റബ്ബർ മടങ്ങാതെ നോക്കണം. ഓക്കെ, അപ്പോൾ സീറ്റിംഗ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ആ റിങ് ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ആർക്കും നിഷ്പ്രയാസം ചെയ്യാവുന്നൊരു കാര്യമാണ്. ഇതിനായിട്ട് നമ്മളൊരു ടെക്നീഷ്യൻ്റെ അടുത്തൊന്നും പോകേണ്ട ആവശ്യം വരുന്നില്ല. ഇലക്ട്രോണിക് സ്പെയർ പാർട്സൊക്കെ വിൽക്കുന്ന കടകളിൽ ചെന്നാൽ നമുക്ക് ആ നോബ് വാങ്ങാൻ സാധിക്കും. ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ശരി, അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം.
അതിനു മുമ്പായിട്ട് അതിൽ ബാറ്ററിയിൽ എന്തെങ്കിലും കറയോ തുരുമ്പോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അതിൽ കാര്യമായിട്ട് അഴുക്കൊന്നുമില്ല. ഓക്കെയാണ്, വേറെ ഇതിൽ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഇനി സെറ്റ് ചെയ്യാം ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. സാധാരണ 15-20 മിനിറ്റൊക്കെയുള്ള വീഡിയോ ആണ് ഞാൻ പോസ്റ്റ് ചെയ്യാറുള്ളത്. ഇന്ന് വെറും 5 മിനിറ്റിൻ്റെ അല്ലെങ്കിൽ 6 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആണ്. എല്ലാവർക്കും ഇത് നിഷ്പ്രയാസം ചെയ്യാവുന്നൊരു കാര്യം തന്നെയാണ്. ഇങ്ങനെ സ്വിച്ചിൻ്റെ നോബ് പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇത് മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ മനസ്സിലായി കാണുമെന്ന് കരുതുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വയ്ക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.